നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്റർ ആണ്. നമ്മളിവിടെ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറൊരു കോഴ്സ് നമ്മളിവിടെ ചെയ്യുന്നില്ല. കമ്പനി സെക്രട്ടറി കോഴ്സിൻ്റെ എൻട്രൻസ് ടെസ്റ്റിനും എക്സിക്യൂട്ടീവിനും പ്രൊഫഷനുമുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് ഇവിടെ അവൈലബിൾ ആണ്. ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ എഡ്യൂക്കേഷൻ സീരീസിലുള്ള വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബേസ്ഡ് എക്സാമിനേഷനാണ്. അതുപോലെ സി എസ് എക്സിക്യൂട്ടീവിലെ മൂന്ന് പേപ്പർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴാണോ നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഈ പേപ്പറിന് എന്ന് പറയുന്നത്, അപ്പം തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഓ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണല്ലോ സാർ, ഭയങ്കര ഈസി ആയിരിക്കും അല്ലേ സാർ. പക്ഷെ നമ്മൾ കറക്റ്റ് വഴിയിൽ അത് പഠിച്ചിട്ടില്ലെങ്കിൽ, ഒരു പ്രോപ്പർ വഴിയിൽ നമ്മളത് പഠിച്ചിട്ടില്ലെങ്കിൽ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫ്യൂച്ചറിനെ സ്പോയിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഒരു 100 മാർക്കിന് 12 ക്വസ്റ്റ്യനോ 15 ക്വസ്റ്റ്യനോ ഉള്ള ഒരു പേപ്പർ ആണെങ്കിൽ 12ഓ 15ഓ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഫോക്കസ് ഓൺ ദാറ്റ്. അതേസമയം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 100 ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം എന്താ, 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അപ്പോൾ 100 ടോപ്പിക്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രോപ്പർ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമുക്ക് പല ടോപ്പിക്കും നമുക്ക് അറിയില്ല, നമുക്ക് അറിയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കൂടി ചിലപ്പോൾ നമുക്ക് പാസ്സാകാനുള്ള മാർക്ക് കിട്ടില്ല. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം, സെലക്റ്റീവ് സ്റ്റഡി ഒഴിവാക്കണം. എന്താ സെലക്റ്റീവ് സ്റ്റഡി? 4ഓ 5ഓ ചാപ്റ്റർ പഠിക്കുക, ബാക്കിയുള്ള ചാപ്റ്റർ അങ്ങ് വിട്ടുകളയുക, അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. അതൊരിക്കലും നിങ്ങളെ സഹായിക്കില്ല. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പർ വരുള്ള പരീക്ഷയെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം, എങ്ങനെയാണ് ഈ എക്സാമിനെ നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്? നമുക്കറിയാം അടുത്ത മാസം 21ാം തീയതി സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിലെ എക്സാമാണ്. അപ്പൊ അതിന് മുമ്പ് ഇപ്പൊ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ എക്സാമിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്ത കുട്ടികളാണെങ്കിൽ ഇപ്പൊ ആൾറെഡി പോർഷൻ കഴിഞ്ഞ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. മറ്റുള്ള കുട്ടികൾ അടുത്ത ഒരു 10 ദിവസങ്ങളിൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ റിവിഷൻ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആണെങ്കിൽ, നമ്മളിവിടെ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മിനിമം ഒരു 3500 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ അവരെ എക്സാമിന് പറഞ്ഞയക്കുന്നത്. പക്ഷേ ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ സാധാരണ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ, റിവിഷന് വേണ്ടി അയച്ചു തരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ആ ചോദ്യം വായിക്കും, 4 ഉത്തരങ്ങൾ വായിക്കും, അവസാനം അതിൽ ഒറിജിനൽ ഉത്തരം എന്താണെന്ന് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും, ആ ഉത്തരവും വായിച്ച് അങ്ങ് മുന്നിലേക്ക് പോകും. പക്ഷെ അങ്ങനെ വായിച്ചു പോയത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ നോളജ് അല്ലെങ്കിൽ ആ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ പരീക്ഷ പാസ്സാവാനുള്ള ഒരു നോളജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, യാതൊരു വിധത്തിലുള്ള പ്രാക്ടിക്കൽ അപ്ലിക്കേഷനും ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോണു. ഒരു ചോദ്യം 4 ഉത്തരം, ശരിക്കുള്ള ഉത്തരം, ഒരു ചോദ്യം 4 ഉത്തരം, ശരിക്കുള്ള ഉത്തരം, ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സൊന്നും മെമ്മറൈസ് ചെയ്യുന്നില്ല. നമ്മുടെ മനസ്സൊന്നും മെമ്മറൈസ് ചെയ്യില്ല. നമ്മുടെ മനസ്സ് കറക്റ്റായിട്ട് ഈ പോർഷൻ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിനെ മെമ്മറൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു എക്സസൈസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. അത് എല്ലാവരും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്. സോ യു നീഡ് ടു സ്പെൻഡ് അനദർ 2 മിനിറ്റ്സ് ഓൺ എവറി ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യനിലും ഒരു 2 മിനിറ്റ് എക്സ്ട്രാ യൂസ് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. എന്തിനാണെന്നറിയാമോ? ഒരു ചോദ്യം കിട്ടുന്നു, അതിൻ്റെ 4 ഉത്തരം കിട്ടുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് നമ്മൾ അവിടെ അതിൻ്റെ ശരിക്കുള്ള ഉത്തരം അവിടെ തന്നിട്ടുണ്ട്, ഉത്തരം ആൻസർ എ എന്ന് തന്നിട്ടുണ്ട്. ആ ആൻസർ എ എന്ന് കന്നു കഴിഞ്ഞാൽ അത് വായിച്ച് മുന്നിലേക്ക് പോകുന്നത് പകരം ആ ആൻസർ എ ഒന്നുകൂടെ വായിക്കുക. എന്നിട്ട് ഈ ആൻസർ എ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക. അണ്ടർസ്റ്റുഡ്? അതായത് നമ്മൾ ആ ഉത്തരം വായിച്ചതിന് ശേഷം ഈ ഉത്തരം എങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം.
നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. റിവേഴ്സ് എഞ്ചിനീയറിംഗ്, നമ്മൾ സാധാരണ ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുവാണ്. നമ്മൾ ഒന്ന് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തുകൊണ്ട് ഇത് ശരിയായ ഉത്തരമായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മുടെ ബ്രെയിൻ മെമ്മറൈസ് ചെയ്യും. നാളെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ റിലേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റും. ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ തെറ്റില്ല. ഇത് നിർബന്ധമാണ്. കാരണം ഇങ്ങനെ പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാരണം അങ്ങനെ പഠിക്കുമ്പോൾ എന്തുണ്ടാകും? ആ ടോപ്പിക്കിൻ്റെ കൂടെ ഒരു നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. ആ പ്രോപ്പർ ടോപ്പിക്കിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? നിങ്ങളിങ്ങനെ കഥകൾ വായിച്ചു പോകുന്നത് പോലെ വായിച്ചിങ്ങനെ പോവും, പക്ഷേ അത് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കില്ല. തങ്ങി നിൽക്കണമെങ്കിൽ ഒരു ഉത്തരം കിട്ടിയാൽ ഇതെന്തുകൊണ്ട് ഇതിൻ്റെ ഉത്തരമായി എന്ന് ചോദിക്കുക സ്വയം. അതിൻ്റെ ഒരു റീസൺ കണ്ടെത്തുക. ആ റീസൺ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്കത് മെമ്മറൈസ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പഠിക്കാതെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വായിച്ചു പോയത് കൊണ്ട് പാസ്സാകുമെന്ന് വിചാരിക്കരുത്. ഇപ്പൊ ലോജിക്കൽ റീസണിംഗ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത്, ലോജിക്കൽ റീസണിംഗ് ഒക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില പിക്ചറായിട്ടുള്ള വെൻ ഡയഗ്രാംസ് ഒക്കെ തന്നെ, വെൻ ഡയഗ്രാം ഒക്കെ വെച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടുമ്പോൾ ഈ ഉത്തരം എന്തുകൊണ്ട് ഇത് കറക്റ്റായി എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയായി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനെ അത്ര ഈസി ആയിട്ട് എടുക്കാതിരിക്കുക. അതിനെ അതിൻ്റെ സീരിയസ്നെസ് കൂടി, ഏതൊരു കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരു സീരിയസ്നെസ് ഉണ്ട്. ആ സീരിയസ്നെസ്സോട് കൂടി അപ്രോച്ച് ചെയ്യുക. കാരണം ഇത് നമ്മുടെ ലൈഫിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ഒരു വെറുമൊരു എൻട്രൻസ് ടെസ്റ്റ് മാത്രമല്ല, അത് പാസ്സായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു നോളജ് ബേസ് കൂടെ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇതിനെക്കാട്ടിലും വളരെ ബുദ്ധിമുട്ടുള്ള സി എസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ്, അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിലേക്കാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒട്ടും പേടിക്കേണ്ട, ഭീതി ഒഴിവാക്കുക, ഭീതി ഒഴിവാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരോട് സംസാരിക്കാൻ തയ്യാറാവുക. ഈ ഒരു കോഴ്സിനെ അതിൻ്റെ ഇമ്പോർട്ടൻസോട് കൂടി കാണുക. ഇത് നല്ല ആത്മാർത്ഥതയോടുകൂടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ഈ കോഴ്സ് ഒരു പേടിപ്പിക്കുന്നൊരു സംഭവമായി മാറില്ല. നിങ്ങൾക്ക് ഒരു പേടി ഇല്ലാണ്ട് തന്നെ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ നമ്മൾ ഈ ടെക്നിക്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത്, അതിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അതിനെ റിവൈസ് ചെയ്യുന്ന സമയത്ത്, പ്ലീസ് ട്രൈ ടു റിലേറ്റ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, റിലേറ്റ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, റിലേറ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ക്ലിയർ? നിങ്ങളൊക്കെ വിജയിക്കും, ഒരു സംശയം എനിക്കില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ നിങ്ങളുടെ ആരെങ്കിലും, നിങ്ങളെ പോലത്തെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ സഹായിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട, ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. എൻ്റെ നമ്പർ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിൽ എനിക്ക് ബന്ധപ്പെടാം, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ കമൻസ് ആയിട്ട് ഈ വീഡിയോ താഴെ നിങ്ങൾക്ക് കമൻസ് ആയി രേഖപ്പെടുത്താം. അടുത്ത ഒരു വീഡിയോ വരേക്കും. താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്.